രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര സമാപിക്കുമ്പോൾ അതിന്റെ സമാപന സമ്മേളന വേദിയിൽ പങ്കെടുത്ത ബി ജെ പിക്കെതിരെയുള്ള പ്രതിരോധത്തിന് ശക്തി പകരാൻ സി പി എം എത്തുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. പ്രതിപക്ഷ നിരയിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നതിന് ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നിരയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പങ്കെടുക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇടത് പാർട്ടികളിൽ സി പി ഐ ഉൾപ്പെടെ ജോഡോ യാത്രയുടെ ഭാഗമാകാൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ സി പി എം മാത്രം നാളിതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ധർമ്മസങ്കടത്തിലാണ്. സി പി എമ്മിന് ദേശീയ തലത്തിൽ ഇനി ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ബി ജെ പിക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ മുന്നോട്ടിറങ്ങുമ്പോൾ സി പി എം മാറി നിന്നാൽ അത് മറ്റു ചില വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കും. എന്നാൽ കേരളത്തിലെ സ്ഥിതിയാണ് സി പി എം കേന്ദ്ര നേതൃത്വത്തിന് കനത്ത അടിയായിരിക്കുന്നത്. കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സി പി എമ്മിനുണ്ടാകുന്ന നഷ്ടം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേരളത്തിലെ സി പി എം കോൺഗ്രസ് ശത്രുത. എല്ലാം കൊണ്ടും ശരിക്കും വലയിലാകപ്പെട്ട അവസ്ഥയാണ് സീതാറാം യെച്ചൂരി. എന്നാൽ ത്രിപുരയിൽ സഖ്യ ചർച്ചകളെല്ലാം പൂർത്തിയായെന്നത് ആശ്വാസകരമാണ്. എന്നാൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു വിളിച്ചു ചേർത്ത യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുത്തതും ഹൈന്ദവ രീതിയിൽ പൂജ നടത്തിയതും വലിയ വിവാദമുണ്ടായിരിക്കുകയാണ്. കോൺഗ്രസിനെ ഒഴിവാക്കിയൊരു സഖ്യമെന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടാണ്. അതിന്റെ മുന്നോടിയായാണോ യെച്ചൂരിയെ തഴഞ്ഞ് പിണറായി തെലങ്കാനയിലെ യോഗത്തിലും റാലിയിലും പങ്കെടുത്തതെന്ന സംശയവും ഉയരുന്നുണ്ട്. കേരളത്തിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ആശയവിനിമയം നടത്തുന്നത് പോലും ആലോചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് പിണറായി വിജയനുള്ളത്. എന്നാൽ ദേശീയ തലത്തിൽ ചന്ദ്രശേഖർ റാവുവിന്റെ ഗ്രാഫ് വളരെ താഴ്ന്നട്ടാണെന്ന് അറിഞ്ഞിട്ടും പിണറായി വിജയൻ അതിൽ പങ്കെടുത്തതിലെ രാഷ്ട്രീയ വശം സംശയ നിഴലിലാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരത്തിന് എത്തുന്നില്ലെന്ന ഉറപ്പാണ് കേന്ദ്ര നേതാക്കളോട് കേരള ഘടകം ചോദിക്കുന്നത്. ദേശീയ തലത്തിൽ രാഹുലിനെ ഉയർത്തിക്കാട്ടിയാൽ കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ എങ്ങനെ എതിർപ്രവർത്തനം നടത്തുമെന്ന ചോദ്യവും പ്രസക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നിച്ചു നേരിടുന്ന സി പി എമ്മും കോൺഗ്രസും ഇന്ന് അഗർത്തലയിൽ സംയുക്ത റാലി നടത്താനെടുത്ത തീരുമാനത്തെ ബി ജെ പി കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനും ഭരണഘടന സംരക്ഷിക്കുന്നതിനുമാണ് റാലിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൌധരിയും കോൺഗ്രസ് എം എൽ എ സുദീപ് റോയ് ബർമനും പറയുന്നു. അഗർത്തലയിലെ പ്രമുഖ സാംസ്കാരിക കേന്ദ്രമായ രവീന്ദ്രഭവന് മുന്നിൽ നടക്കുന്ന റാലിയിൽ പാർട്ടി പതാകകൾ ഉണ്ടാകില്ല, പകരം ദേശീയ പതാകയാണ് ഉപയോഗിക്കുന്നത്. ബി ജെ പി സംസ്ഥാനത്ത് വ്യാപകമായി അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ജനങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. റാലിക്ക് ശേഷം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നിവേദനം നൽകാനാണ് പദ്ധതി. ബന്ധവൈരികളായിരുന്ന കോൺഗ്രസും സി പി എമ്മും ത്രിപുരയിൽ ഉണ്ടാക്കിയ സഖ്യം താഴെ തട്ടിൽ എത്രമാത്രം സ്വീകാര്യമാകുമെന്നതിന്റെ സൂചന കൂടിയാകും റാലി. കോൺഗ്രസ് സി പി എം നേതാക്കൾക്കിടയിൽ മാത്രമാണ് സഖ്യമെന്ന് താഴെ തട്ടിൽ ഇത് പ്രാവർത്തികമല്ലെന്നും നേരത്തെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ത്രിപുരയിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലെയും ജയസാധ്യത മുൻനിർത്തിയായിരിക്കും സീറ്റുകൾ പങ്കിടുക. ഗോത്ര സീറ്റുകളിൽ നിർണായക സ്വാധീനമുള്ള തിപ്ര മോദ പാർട്ടിയുമായി ധാരണയുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും സി പി എമ്മും. ഇതിനിടെ ഭരണത്തിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ഇൻഡിജൻസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുര പുതുതായി രൂപം കൊണ്ട തിപ്രമോദയുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നത് വീണ്ടും ബി ജെ പി സാധ്യതകൾക്ക് പ്രതീക്ഷയേകുന്നുണ്ട്. കോൺഗ്രസിന്റെ പേരിൽ തർക്കിച്ച് ബദൽ മുന്നണി സാധ്യത ഇല്ലാതാക്കണ്ടെന്നും ദേശീയ തലത്തിൽ തീരുമാനിച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുക്കുന്നതിൽ സി പി എമ്മിന്റെ കേരള നേതൃത്വം ആശയക്കുഴപ്പത്തിൽ. ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റ് ആണെന്ന് ത്രിപുരയിലെ കോൺഗ്രസ് സഖ്യ തീരുമാനത്തോട് കേരള ഘടകം പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഈ വിശദീകരണം രാഷ്ട്രീയമായി ദഹിക്കുന്നതാണെന്ന് സി പി എം പോലും കരുതുന്നില്ല. ഏറ്റവും ഒടുവിൽ തെലങ്കാനയിൽ ദേശീയ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിരയിൽ സി പി എം പങ്കാളിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സ്വീകരിക്കാത്തത് ഭാവിയിൽ വലിയ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന് ഭയക്കുന്നുണ്ട്. ഭരണമുള്ള ഏക സംസ്ഥാന ഘടകമെന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ സുവ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സി പി എമ്മിന് വിലങ്ങു തടിയാകുന്നുവെന്ന് വേണം കരുതാൻ. കോൺഗ്രസ് പ്രധാന എതിരാളിയായി വരുന്ന മറ്റൊരു സംസ്ഥാനവും സി പി എമ്മിനില്ല. മൂന്നാം മുന്നണി എന്ന ആശയം ഇടക്കാലത്ത് ഉപേക്ഷിച്ചതാണ് സി പി എം. കോൺഗ്രസിനോട് സ്വീകരിക്കേണ്ട സമീപനമാണ് അക്കാലത്തെല്ലാം ചർച്ച ചെയ്തത്. കോൺഗ്രസ് ഇതര സഖ്യമെന്ന ആലോചനയിൽ പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിക്കാൻ കൊണ്ടൊരു ശ്രമം നടത്തിയെങ്കിലും പലർക്കും സ്ഥിരമായ നിലപാടില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ പിന്നാക്കം പോയി. കോൺഗ്രസ് നേതൃത്വത്തിലല്ലാതെ ബദൽ മുന്നണിക്ക് സാധ്യതയില്ലെന്ന് തെളിയിക്കാൻ കോൺഗ്രസിനും ഇതൊരവസരമായി. തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരത്തിലേറിയതും എം കെ സ്റ്റാലിൻ കേരളത്തിലെ സി പി എമ്മിനോട് കാണിക്കുന്ന മമതയുമാണ് വീണ്ടും പ്രാദേശിക പാർട്ടികളുമായി ചേർന്നുള്ള മുന്നണി എന്ന ആലോചന സജീവമാക്കിയത്.
ദേശീയ തലത്തിൽ ശക്തി ക്ഷയിച്ചതോടെ മുന്നണിയുടെ നേതൃത്വം വഹിക്കാൻ കോൺഗ്രസ് വാശി പിടിക്കാത്തത് കാര്യങ്ങൾ എളുപ്പമാക്കി. ഇതോടെയാണ് കോൺഗ്രസിനെ ചൊല്ലിയുള്ള തർക്കത്തിന് താൽക്കാലിക വിരാമമിട്ടത്. എന്നാൽ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തെ എങ്ങനെ നേരിടണമെന്ന ആശയക്കുഴപ്പം വീണ്ടും CPM കേരള ഘടകത്തെ ഗ്രസിച്ചെന്ന് വേണം കരുതാൻ. പ്രതിപക്ഷ ഐക്യത്തിന് വിള്ളലുണ്ടാക്കുന്നതാണ് കേരളത്തിലെ മത്സരമെന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM ഉയർത്തി കാണിച്ചിരുന്നു. രാഹുലിന്റെ മത്സരം ഇക്കുറിയും കേരളത്തിൽ തന്നെയാകുമോ എന്നത് പാർട്ടി ഉറ്റുനോക്കുന്നുമുണ്ട്. കേരളത്തിൽ മത്സരിക്കുന്ന രാഹുലിനെ എതിർക്കുകയും ദേശീയ തലത്തിൽ ഐക്യത്തിന്റെ ആശയം പങ്കിടുകയും ചെയ്യുന്നത് ഇങ്ങനെയെന്ന സന്ദേശത്തിൽ കഴമ്പുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് ഉറപ്പൊന്നുമില്ലാത്തതിനാലാണ് പ്രതിപക്ഷമായി അകലം തുടരാൻ കേരള ഘടകം പാർട്ടിയിൽ സമ്മർദ്ദം തുടരുന്നത്. അതേസമയം വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ച CPI ജോഡോ യാത്രയുടെ സമാപന പരിപാടിയുടെ ഭാഗമാകാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. കമൽഹാസനെ പോലെ CPM കേരള ഘടകത്തിന്റെ സുഹൃത്ത് വലയത്തിലുള്ളവരും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും തള്ളുന്നില്ലെന്ന വസ്തുതയുമുണ്ട്. എന്നാൽ നിർണായകമായ മറ്റൊരു തെരഞ്ഞെടുപ്പിന് മുൻപിലും കേരളത്തിലെ കോൺഗ്രസ് വിരുദ്ധത CPMനെ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ ധർമ്മസങ്കടത്തിലാക്കിയിരുന്നു.